വാർത്തയിലേക്ക്. ഇന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം നാൾ. മലയാളക്കര തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. നാടിന്റെ ഉള്ളുലച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിലും നല്ലൊരു നാളുടെ പ്രതീക്ഷയിലാണ് നാട്. ഏറെ പറഞ്ഞിട്ടും കേട്ടിട്ടും മലയാളിക്ക് മതിവരാത്തൊരു കഥയുണ്ടെങ്കിൽ അത് ഓണനാളുകളെ കുറിച്ചായിരിക്കും. ദാനശീലനായ ഒരു മഹാരാജാവിന്റെ പത്തരമാറ്റുള്ള പ്രജാസ്നേഹത്തിന്റെ പാടിപ്പതിഞ്ഞ ശീലുകളുടെ ഐതിഹ്യ പെരുമയാണത്. ഇന്നു മുതൽ മലയാളക്കരയാകെ കേട്ടു തുടങ്ങും ആ താളം. നാട്ടുവഴികളും നഗരവീഥികളും അണിഞ്ഞൊരുങ്ങുകയാണ്. വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങളാൽ നിറച്ചാർത്തണയും. ഉള്ളിലൊരുകുന്ന നോവുമായാണ് ഈ അത്തത്തെ മലയാളി വരവേൽക്കുന്നത്. ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും പുഞ്ചിരികെടുത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാട് മുക്തമായിട്ടില്ല. കണ്ണീരുപ്പു കലർന്ന റോസാദലങ്ങളാൽ മണ്ണടരിൽ മറഞ്ഞവർക്കായും മനസ്സിലൊരു പൂക്കളം തീർക്കാം. ഓണവിപണിയും ഉണരുകയാണ്. വസ്ത്രഗൃഹോപകരണശാലകളിൽ തിരക്കേറുന്നു. വഴിയോര കച്ചവടക്കാർക്കും ഇത് പ്രതീക്ഷയുടെ പൂക്കാലം. ഇനി പത്താം നാൾ തിരുവോണമാണ്. ആ കാത്തിരിപ്പിനും ഒരുക്കത്തിനും അകമ്പടിയായി മാനുഷരെല്ലാം ഒന്നായി നിന്ന കള്ളവും ചതിയുമില്ലാത്ത ഒരു മാവേലി നാടിന്റെ തുടിപ്പാട്ടുകളുണ്ട്. പുലരികളിൽ നിറയുന്ന പൂവഴകിന്റെ നിറമിഴി ചന്തമുണ്ട്. ആഹ്ലാദ പൂത്തിരിയുമായി നല്ലൊരു നാളെയിലേക്ക് കാൽവയ്ക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ ആരുറപ്പുമുണ്ട്. അത്തം ആശംസകളോടെ ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.